കേരളത്തെ ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി എം ബി രാജേഷ്. പൈനൂർ കോളേജിന്റെ ഗ്രാൻഡ് അലുമിനി മീറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ മേഖല കൂടി മെച്ചപ്പെട്ടാൽ മാത്രമേ കേരളത്തിന് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയൂവെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തെ ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. പൈനൂർ കോളേജിന്റെ ഗ്രാൻഡ് അലുമിനി മീറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മെച്ചപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയാണ് കേരള മോഡലിന്റെ നട്ടെല്ല്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം അല്പം പിന്നോക്കമാണ്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കേരളത്തിന്റെ ഏറ്റവും വലിയ അനുകൂല ഘടകങ്ങളിലൊന്ന് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ കൈവരിച്ചിട്ടുള്ള പുരോഗതിയാണ്. അതാണ് കേരള മാതൃകയുടെ തന്നെ നട്ടെല്ല്. കേരള മാതൃക എന്ന് അമർത്യാസനെ പോലുള്ള ആളുകൾ വിശേഷിപ്പിച്ചിട്ടുള്ള വികസന മാതൃക അല്ലെങ്കിൽ കേരള വികസന അനുഭവം എന്ന് പറയുന്നതിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, സാമ്പത്തിക വളർച്ചയിൽ വലിയ മുന്നേറ്റം കൈവരിക്കാൻ കഴിയാതിരുന്നപ്പോഴും സാമൂഹിക പുരോഗതിയിൽ വികസിത രാഷ്ട്രങ്ങൾക്ക് തുല്യമായ നില കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞു എന്നതാണ്. സ്വതന്ത്ര ചിന്തയെ വളർത്തുന്ന കലാലയങ്ങൾക്ക് മാത്രമേ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി നാടിനെ മാറ്റാനാകൂ. രാജ്യത്ത് അറിവിൻ്റെയും ആശയങ്ങളുടെയും ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന സ്വതന്ത്ര ചിന്തയും വിമർശനാത്മകമായ ചിന്തയെയും പ്രോത്സാഹിപ്പിക്കുന്ന അന്തരീക്ഷം ഇല്ലെന്നും അസഹിഷ്ണുത നിറഞ്ഞു നിൽക്കുന്നതായും എം ബി രാജേഷ് പറഞ്ഞു. ഒരു നവകേരളം എന്ന ആശയം ആണെന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഈ കേരളത്തെ നവീകരിക്കുക? ഈ കേരളത്തെ നവീകരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായകമായിട്ടുള്ള ഘടകം എന്നത് കേരളത്തെ വിജ്ഞാന സമൂഹമാക്കി പരിവർത്തിപ്പിക്കുക എന്നതാണ്. ഒരു നോളജ് സൊസൈറ്റിയാക്കി പരിവർത്തിപ്പിക്കുക. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നവീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു നവകേരളം നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നവീകരിക്കാനുള്ള ചുമതല സർക്കാരിന് ഉള്ളപ്പോൾ തന്നെ സമൂഹത്തിൻ്റെ ആകെ പിന്തുണ അതിനാവശ്യമുണ്ട്. ആ സാമൂഹികമായ പിന്തുണയിൽ ഒരു നിർണായക ഘടകമാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഭാവനകൾ. ചടങ്ങിൽ കേരള ഹൈക്കോടതി ജഡ്ജിയും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ പി വി കുഞ്ഞികൃഷ്ണൻ മുഖ്യാതിഥിയായി. സംഘാടക സമിതി ചെയർമാൻ ടി വി രാജേഷ് അധ്യക്ഷനായി. എം എൽ എമാരായ ടി ഐ മധുസൂദനൻ, എം വിജിൻ, എം രാജഗോപാലൻ, ബഹിരാകാശ ശാസ്ത്രജ്ഞൻ പി കുഞ്ഞികൃഷ്ണൻ, കുസാറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ കെ എൻ മധുസൂദനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉദ്ഘാടന ചടങ്ങിനെ തുടർന്ന് വിരമിച്ച അധ്യാപകരെയും അനധ്യാപകരെയും ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആദ്യഘട്ടമെന്നോണം 1965 മുതലുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ മഹാസംഗമമാണ് കോളേജിൽ നടന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.